ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ പ്രവാചകൻ, സ്വജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ചതിലൂടെ ദൈവ തേജസ് പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണമായി മാറി, സാമൂഹ്യനീതിയുടെ പ്രവാചകൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ, അനാഥരുടെ ആശ്രയം, മലങ്കരയുടെ സ്വർണ്ണനാവുകാരൻ തുടങ്ങി ഒട്ടനവധി വിശേഷണങ്ങൾ അദ്ദേഹത്തിന് വെറും അലങ്കാരം മാത്രമായിരുന്നില്ല, അന്വർത്ഥവുമായിരുന്നു. ബഹുമുഖമായ സിദ്ധികൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്ന തിരുമേനി ആഗോള സുവിശേഷകനും മൂന്നാം ലോകരാഷ്ട്രങ്ങളിലെ വേദശാസ്ത്രജ്ഞനും അസുലഭമായ വാക്ചാതുരിയാൽ ശ്രോതാക്കളെ പുളകരാക്കുന്ന വാചസ്പതിയും ആതുര ശുശ്രൂഷയിൽ സമർപ്പിത തേജസ്സായ കർമ്മയോഗിയും ഉത്ഗ്രഥനാത്മകമായ ഒരു പ്രതിഭയുമായിരുന്നു. മലങ്കരസഭയെ നിദ്രാവത്വത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും മോചിപ്പിച്ച് യുഗപരിവർത്തനത്തിൻ്റെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് നയിച്ച ധീരാത്മാവായിരുന്നു അദ്ദേഹം. മാനവികതയുടെ സംപ്രേഷണത്തിലൂടെ ക്രൈസ്തവ ലോകത്തിൻ്റെ മുഴുവൻ ആദരവും നേടിയെടുത്ത തിരുമേനി ഇന്നും ലോകത്തെവിടെയുമുള്ള മനുഷ്യസ്നേഹികളുടെ സ്നേഹാദരവുകൾ ആർജിച്ചുകൊണ്ട് ഒരു വർഗരഹിത സമൂഹത്തിൻ്റെ പ്രവക്താവായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് സമ്മാനമായി ലഭിച്ച വലിയൊരു തുക ഒരിക്കൽ ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ എല്ലാ രോഗികൾക്കും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിനിയോഗിക്കുകയും ഉപഹാരമായി ലഭിച്ച ആഡംബര വാഹനം വിറ്റ് മൂന്ന് സാധു പെൺകുട്ടികളുടെ വിവാഹത്തിനായി നൽകുകയും ചെയ്ത ആ മഹാനുഭാവൻ സ്വന്തം ജീവിതത്തിൽ സ്നേഹത്തെ സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുകയും ദൈവിക പങ്കിടലിൻ്റെ ഉപമ മറ്റുള്ളവർക്ക് ദൃഷ്ടാന്തമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. യുവാവായ എം ബി ജോർജിന് വേദപുസ്തകം ഒരു ലഹരിയായിരുന്നു. സുവിശേഷ വേദികളിൽ പ്രസംഗകനായി തിളങ്ങിയിരുന്നതിന് പിന്നാലെ പിൽക്കാലത്ത് കാതോലിക്കായ ഔഗേന്മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്തയിൽ നിന്നും കോറോയോ പട്ടമേറ്റു. സ്വതസിദ്ധമായ പ്രഭാഷണങ്ങളിലൂടെ മനുഷ്യഹൃദയങ്ങളെ ഇളക്കിമറിച്ച ജോർജ് ചെമ്മാശൻ പ്രസംഗത്തെ ശാസ്ത്രീയമായോ കലാപരമായോ ചിട്ടപ്പെടുത്തിയായിരുന്നില്ല അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാളുപോലെ പല ചങ്കുകളെയും വെട്ടിമുറിക്കുന്നതായിരുന്നു. പ്രസംഗത്തിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത സുവ്യക്തമായിരുന്നു. തനിക്ക് ലഭിച്ച സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്ന നിയോഗം തികഞ്ഞ സത്യസന്ധതയോടെ തുടർന്നും ജീവിതാവസാനം വരെ അദ്ദേഹം നിർവഹിച്ചു. ആ സ്വരവീചികൾ അനുവാചകരുടെ കർണപടങ്ങളിൽ വളരെ കാലം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി പുലർത്തിയിരുന്ന സംസർഗം, പ്രസംഗത്തിൻ്റെ സാധ്യതയുള്ള വിശ്വാസം, ദൈവവചനത്തിൽ നിന്ന് അനുഭവിക്കുന്ന ആനന്ദാതിരേകം, പരിശുദ്ധാത്മനിറവ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ ആവേശോജനങ്ങളാക്കിയിരുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി സാർവലൗകികമായ ഒരു മനുഷ്യദർശനമായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഉത്കടമായ അഭിവാഞ്ച എന്നും പ്രകടമായിരുന്നു. വർഗരഹിത സമൂഹം എന്ന സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത്തരമൊരു വ്യവസ്ഥിതി സൃഷ്ടിക്കുവാൻ വേണ്ടി സമൂഹത്തെ സന്നദ്ധമാക്കുന്ന സുദീർഘമായ ഒരു പ്രക്രിയയാണ് അദ്ദേഹം തുടങ്ങിവെച്ചത്. അതിനായി അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സഭയിൽ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന 50-ൽ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ. പാവപ്പെട്ടവരുടെ ഇടയിൽ സമ്പന്നനായിരിക്കുന്നത് വലിയ പാപമാണ് എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു പ്രവാചക ശബ്ദമായി പലരുടെയും ഹൃത്തടങ്ങളിൽ മുഴങ്ങിയതിൻ്റെ പരിണിത ഫലമായി വളരെ ദരിദ്രർക്ക് ആശ്വാസമേകാനായി. ചെറുകോൾ സാൽവേഷൻ ആർമി സ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ ചെറുകോൾ, പത്തിച്ചിറ സെൻറ് ജോൺസ്, ബി എച്ച് ഹൈസ്കൂൾ മാവേലിക്കര, ശാസ്തംകോട്ട റൂറൽ ബോയ്സ് ട്രെയിനിങ് സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനം പൂർത്തീകരിച്ച എം ബി ജോർജ്, ഇടയാറമ്മുള സ്കൂൾ, ബി എച്ച് ഹൈസ്കൂൾ മാവേലിക്കര, സെൻറ് ജോൺസ് പത്തിച്ചിറ എന്നീ വിദ്യാലയങ്ങളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. തൻ്റെ നിയോഗം ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞ് ജബൽപൂരിൽ ബി ഡി പഠനത്തിന് ശേഷം വൈദിക ശുശ്രൂഷയുടെ ആദ്യപടിയായ കോറോയോ പട്ടം സ്വീകരിച്ചു. അമേരിക്കയിലെ ഡ്രൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഫിലോസഫി, യൂണിയൻ തിയോളജിക്കൽ സെമിനാറിയിൽ നിന്നും എസ് ടി എം ബിരുദങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹം 1952 മുതൽ പഴയ സെമിനാറിയിൽ അധ്യാപകനായി. ഈ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും സ്വാധീന ക്രൈസ്തവ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ചത്. നവനവങ്ങളായ ചിന്തകളാലും ആശയങ്ങളാലും വ്യാഖ്യാനങ്ങളാലും അദ്ദേഹത്തിൻ്റെ രചനകളും വാക്കുകളും നിത്യനൂതനങ്ങളായിരുന്നു എന്നിരുന്നാലും ബൗദ്ധികമായി താണ നിലവാരത്തിലുള്ളവർക്കും അവ സുഗ്രാഹ്യമാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല ജീവിതവും സ്നേഹത്തിലധിഷ്ഠിതമായിരുന്നു. ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിൻ്റെ, വർഗരഹിത സമൂഹത്തിന് വേണ്ടി സ്നേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രേരണയാലാണ് നിരന്തരം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തെ സാധ്യമാക്കി തീർത്തത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാരത്നമെന്നുള്ള അപരനാമത്താൽ പ്രഖ്യാപിതനായ അഭ്യുന്നയ ഡോക്ടർ ഗീവർഗീസ് മാർസ്താപ്യസ്തമേനിയുടെ ജീവിതവും പ്രവർത്തനവും വാക്കുകളിലും വരകളിലും ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ശൈശവ ജീവിതം മുതൽ
കാലം ചെയ്യുന്നതുവരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിക്കാമെങ്കിൽ വൈവിധ്യങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും മാനവ സമൂഹത്തിന് അനവധിയായ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളൊരു ജീവിതമാണ്. വളരെ ലളിതമായ ഒരു ജീവിതത്തിൽ ആരംഭിച്ച് പട്ടിണിപ്പാവങ്ങളുമായി ഐക്യത്തിൽ ജീവിച്ച് അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഐക്യബന്ധപ്പെട്ട് അതിനെ മാറ്റിക്കൊടുക്കുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. അനവധി ആളുകൾക്ക് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആദരപ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അത്വധ്വാനം ചെയ്യുകയും അത് നടത്തിപ്പിന് വേണ്ടി അനേകം ആളുകളെ കൂടെ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചെന്നുള്ളത് കാലഘട്ടം തെളിയിച്ചിരിക്കുന്ന സംഗതിയാണ്. ഇത് നല്ല ഒരു ഉത്തമനായ ഒരു സുവിശേഷ പ്രസംഗകൻ, സാമൂഹിക നീതിയുടെ പ്രവാചകൻ, സ്നേഹത്തിൻ്റെ വലിയ പ്രവാചകൻ, ഇങ്ങനെ തുടങ്ങിയുള്ള അനവധി തലങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട്. അദ്ദേഹം ലോകത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏകമതം ലോകത്ത് വ്യാപ്തമാവുകയും അതിലൂടെ ജാതിമതഭേദമന്യേ സർവ്വജാതി മതസ്ഥരും ദൈവത്തിൻ്റെ കുടുംബത്തിലെ മക്കളെന്നുള്ള നിലയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദർശനമായി. ആ ദർശനത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ലോകർക്ക് സാധിക്കുന്നുവെങ്കിൽ യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാത്തൊരു ഭാവിയെ കരകരമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അഭിമന്യ അത്രിമേനിയുടെ ജീവിതവും ദർശനവും ഞാൻ ഓർമ്മിച്ചതുപോലെ ചുരുക്കമായി പറയുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനങ്ങളും ഭാവി ലോകത്തിന്, ഭാവി തലമുറയ്ക്ക് പ്രചോദനവും പ്രേരണയും മാർഗദർശനവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പ്രഭാവലയത്തിൽ അകപ്പെടുന്ന പണക്കാർ നിർലോഭം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്നു. ആദിമസഭയിൽ ആരും ഒന്നും സ്വന്തമെന്ന് പറയാതെ എല്ലാം പൊതുവെന്നെണ്ണിയിരുന്നത് പോലെയുള്ള ഒരു ആദർശ സമൂഹത്തെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നന്മ നിറഞ്ഞ ആ കാലത്തെ ഉയർത്തിക്കാട്ടി അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുവാൻ അദ്ദേഹം സഭാമക്കളെ പ്രേരിപ്പിച്ചിരുന്നു. 1956 മെയ് 10 ദേവലോകം അരമനയിൽ വെച്ച് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ വൈദിക ശ്രേണിയിലേക്ക് അണയിച്ചു. 1975 ഫെബ്രുവരി 15 പുത്തങ്കാവ് പള്ളിയിൽ വെച്ച് ദാനിയന്മാർ പിലക്സിനോസ് മെത്രാപ്പോലിത്ത റംബാൻ സ്ഥാനം നൽകി. അതിനടുത്ത ദിവസം നിരണം വലിയ പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഔഗേൻ ബാവ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. 1976 ഏപ്രിൽ 1 പരിശുദ്ധ പരുമല തിരുമേനിയുടെ പിൻഗാമിയായി നിരണം ഭദ്രാസന മെത്രാപ്പോലിത്തയായി. തിരുമേനിയുടെ വേദശാസ്ത്ര സമീപനം പരിശുദ്ധ തൃത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. ദൈവനിയോഗം ഏറ്റെടുത്ത ഈ ധീരസുവിശേഷകൻ സഭയെ നവീകരിക്കുവാനും ഉത്തേജിപ്പിക്കുവാനുമായി സ്വയം സമർപ്പിച്ചു. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ച നൽകി സാമൂഹ്യ പ്രതിബദ്ധതയുടെയും നവീന ആദർശധാരകളുടെയും വഴിത്താരകൾ അദ്ദേഹം വെട്ടിത്തെളിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം മലങ്കരയിൽ വളരെ അപൂർവമായി മാത്രം മുഴങ്ങിക്കേട്ടിയ ഒന്നാണ്. അതുപോലെ താൻ ഏറ്റെടുത്ത ദൗത്യവും. ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ്യോസ്തിരുമേനി മനുഷ്യരോട് വളരെയധികം, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട്, അഗതികളായിട്ടുള്ളവരോട്, അനാഥരോട് വളരെയേറെ സ്നേഹം പുലർത്തുകയും അവരുടെ ഉദ്ധാരണത്തിനായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ശ്രേഷ്ഠ പിതാവാണ്. പാവപ്പെട്ടവർ എവിടെയുണ്ടോ, എവിടെ ആവശ്യമുണ്ടോ, അവിടെയൊക്കെയും ഓടി നടന്ന് അവർക്ക് വേണ്ടി ഒരുപാട് അനാഥ മന്ദിരങ്ങളും അഗതികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളൊക്കെയും തിരുമേനി തനിക്ക് ലഭിച്ച കൈമുത്തുകൾ പോലും എല്ലാം അതിനുവേണ്ടി തന്നെ ചെലവഴിച്ചുകൊണ്ട് അവർ ഉദ്ധാരണത്തിനായിട്ട് പ്രവർത്തിച്ചു. മലങ്കര സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം, പ്രത്യേകിച്ച് അഗതി ശുശ്രൂഷ രംഗത്ത് ഒരു പുതിയ ദിശാബോധം കൊടുക്കുവാന്ന കോണം തിരുമേനിയുടെ ശ്രമങ്ങൾക്ക്, ഉദ്യമങ്ങൾക്ക് ഇടയായി തീർന്നു. നമ്മുടെ സഭാചരിത്രത്തെ സഭയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ബാലഭവനം ആരംഭിക്കുന്നത് പുതുപ്പാടിയിലാണ്. അതിനോട് ചേർന്ന് ബാലഭവനവും തുടർന്ന് മറ്റ് പല സ്ഥലങ്ങളിലും സ്റ്റേറ്റുകളിലൊക്കെയും അഗതികൾക്ക് വേണ്ടി, അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുവാനും വളർത്തിയെടുക്കുവാനും പോകണം ഇടയായി തീർന്നു. അത് അനേകരെ ആ ദർശനത്തിലേക്ക് നയിക്കുവാനും അനേകരെ സഹായിക്കാൻ മറ്റുള്ളവർ പ്രേരിപ്പിക്കുവാനും പോകണം തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇടയായിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കാം. യുവജനങ്ങളുടെ ആവേശവും ഹരവും മാതൃകാ പുരുഷനുമായിരുന്ന തിരുമേനി ആബാലവൃദ്ധൻ ജനങ്ങളോടും ഒരുപോലെ വാത്സല്യം കാണിച്ചിരുന്നു. പ്രാർത്ഥനാശീലവും ജാഗ്രതയും ആത്മാർത്ഥതയും കൈമുതലായുള്ള തിരുമേനി തൻ്റെ പ്രേക്ഷിത വൃത്തി കച്ചവടമാക്കാൻ ഒരു കാലത്തും ഉദ്ദേശിച്ചിരുന്നില്ല. വക്രതയും അധികാരമോഹവും സ്വാർത്ഥതയും ലവലേശമില്ലാതെ ദൈവകൃപയും പങ്കിടുന്ന സ്നേഹവും കൈമുതലായുള്ളതിനാലാവണം
തിരുമേനി അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദ്യമിക്കാതിരുന്നത്. ദൈവത്തിലുള്ള ഭയഭക്തിയാലും അനവരതം സ്പന്ദിക്കുന്ന ഹൃദയത്തോടെ അവനെ അറിയുന്നതിലും സഹജീവികളെ സ്നേഹിച്ച് സേവിക്കുന്നതിലുമാണ് മനുഷ്യജീവിതത്തിന്റെ ഉദാത്തത കുടികൊള്ളുന്നത് എന്ന സത്യം അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. 1979 മുതൽ സഭയുടെ മിഷൻ ബോർഡിനെ ചുക്കാൻ പിടിക്കുന്ന അമരക്കാരനായി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ പ്രതിഫലനമായി സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സ്നേഹത്തിന്റെ ഏകമതം എന്ന അതിമഹത്തായ ആശയം എല്ലാ മതങ്ങളെയും മതരഹിതരെയും സ്നേഹത്താൽ ധന്യമാക്കാനുള്ള ഒരു ദൈവശാസ്ത്രമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. വർഗീയ ദൈവങ്ങളിൽ നിന്ന് ഒരു സ്വർഗീയ ദൈവത്തിലേക്കുള്ള മാറ്റമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒരു വിശുദ്ധനൊത്ത ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാലും സ്പർശനത്താലും അനേകർക്ക് സൗഖ്യവും ആശ്വാസവും പ്രദാനം ചെയ്യുവാൻ കഴിഞ്ഞു. 3 പതിറ്റാണ്ട് കാലത്തെ ആദിമ സഭാപിതാക്കന്മാർക്ക് തുല്യമായ അജപാലനത്തിന് ശേഷം നിരണം ഭദ്രാസന ഭരണം പിൻഗാമിയെ പരമേൽപ്പിച്ചുവെങ്കിലും അദ്ദേഹം അവിശ്രമം തന്റെ ദൗത്യം തുടർന്നു. 2007 സുനഹദോസ് മലങ്കര സഭാരത്നമെന്ന ബഹുമതി നൽകി ആദരവ് പ്രകടിപ്പിച്ചു. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മലങ്കരയിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ച് തന്റെ നിയോഗം പൂർത്തീകരണത്തിന് ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. 2012 ഫെബ്രുവരി 16 ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട മലങ്കര സഭയുടെ ആ വലിയ പിതാവ് ഒരു പുരുഷായുസ് മുഴുവൻ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും മനുഷ്യസ്നേഹപരമായ നിരവധി പ്രവർത്തനങ്ങളോടെ സുവിശേഷത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്ത ദൈവപുരുഷനാണ്. തന്റെ പ്രവർത്തന കേന്ദ്രമായ സെന്റ് പോൾസ് മിഷൻസ് ട്രെയിനിങ് സെന്ററൽ ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുമേനി ഒരിക്കലും മങ്ങാത്ത തന്റെ ദൈവിക തേജസ്സാൽ അനേകർക്ക് മധ്യസ്ഥനായി വിളങ്ങുന്നു. ഒരു ജീവപുഷ്പമെന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുമേനിയുടെ സുഗന്ധമേറ്റ് മലങ്കര സഭ നിത്യവസന്തത്തിന്റെ സുവർണ പടവുകളിൽ എത്തി നിൽക്കുന്നു. പകരം വയ്ക്കാനില്ലാത്ത നിരുപമനായ അദ്ദേഹം പരത്തിയ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സങ്കീർത്തന സൗരഭ്യം നമുക്ക് അനുഗ്രഹകരവും ആശ്വാസദായകവുമാണ്. ആ പുണ്യശ്ലോകൻ്റെ കാലടികളെ പിന്തുടർന്ന് നമുക്കും വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടക്കുവാൻ ശ്രമിക്കാം.